ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് സുഗതകുമാരിയുടെ ഭാവഗീതങ്ങളിൽ ഉൾപ്പെട്ട ഒരുപാട് പിന്നെയും എന്ന കവിത പഠിക്കാം. ആദ്യം നമുക്ക് കവയിത്രിയെ പരിചയപ്പെടാം. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബോധേശ്വരന്റെ മകളാണ് സുഗതകുമാരി. പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ പ്രശസ്തയാണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. ആർദ്രവും ലളിതവുമായ കാവ്യശൈലിയാണ് സുഗതകുമാരിയുടെ കവിതകളിൽ നിഴലിക്കുന്നത്. 1934 തിരുവനന്തപുരത്ത് ജനിച്ചു. സാമൂഹ്യ പരിഷ്കരണ രംഗത്തും പ്രകൃതി സംരക്ഷണ രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ സുഗതകുമാരിക്ക് കഴിഞ്ഞു. പ്രധാന കൃതികൾ രാത്രിമഴ, ഇരുൾ ചിറകുകൾ, മുത്തുചിപ്പികൾ, തുലാവർഷപ്പച്ച, പാതിരാപ്പൂക്കൾ, അമ്പലമണി, പാവം മാനവ ഹൃദയം, ഇവയെല്ലാം കവിതാ സമാഹാരങ്ങളിൽ ഉൾപ്പെടുന്നു. രാധ എവിടെ എന്നത് സുഗതകുമാരിയുടെ ലഘുകാവ്യമാണ്. കാവുതീണ്ടലെ, കുറിഞ്ഞിപ്പൂക്കൾ, കൃഷ്ണകവിതകൾ, ദേവദാസി എന്നിവ പ്രധാന കൃതികളാണ്. അമ്പലമണിക്ക് വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു. രാത്രിമഴയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സുഗതകുമാരിക്ക് വിശ്വമിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതാ സംഹാരത്തിലെ ഒരു ഭാവഗീതമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പാട്ട് പിന്നെയും എന്ന കവിത. നമുക്കിനി ആ കവിതയൊന്ന് ചൊല്ലി നോക്കിയാലോ. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നീതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറക് ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിയിടുന്നു. ഇടറുമീ ഗാനമിന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടി നിന്നു കിളികളില്ല. പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടി അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായോരന്തിയെ കണ്ണാലൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങും ഈ പാട്ട് കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരകളുണ്ട്, താരങ്ങളുണ്ട്. ആ പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട്, കനിവേഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനം ഉള്ളാൽ പുണർന്നു കൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാത്രമായി ഒറ്റ ചിറകിൻ്റെ താളമൂടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. സുഗതകുമാരിയുടെ ഭാവഗീതങ്ങളിൽ ഉൾപ്പെട്ട മനോഹരമായ കവിതയാണ് ഒരു പാട്ടു പിന്നെയും. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നീതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിയിടുന്നു. വെട്ടിമുറിക്കപ്പെട്ട മരക്കുറ്റിയിൽ ഏകാഗിയായിരുന്നു കേഴുന്ന കാട്ടുപക്ഷിയുടെ ചിത്രമാണ് കവിയത്രി വരച്ചു കാട്ടുന്നത്. പക്ഷിയുടെ ചിറക് ഒടിഞ്ഞു പോയിരിക്കുന്നു. ഒടിയാത്ത മറ്റേ ചിറക് ചെറുതായി ഇളക്കി ഒരു പാട്ട് പിന്നെയും പാടി നോക്കാനാണ് പക്ഷി ശ്രമിക്കുന്നത്. ചിറകനങ്ങാതെ പതുക്കെ പണിപ്പെട്ട് പാടുന്ന പാവം പക്ഷിയുടെ ചിത്രം വളരെ ദയനീയമാണ്. മഴുതിന്ന മാമരം എന്ന പ്രയോഗം മഴുവിൻ്റെ, മനുഷ്യൻ്റെ ആർത്തിയെ സൂചിപ്പിക്കുന്നു.
പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്ന വനനശീകരണത്തിന്റെ ഭീകരതയെ ഈ പ്രയോഗം കൊണ്ട് കവിയത്രി ചൂണ്ടിക്കാണിക്കുന്നു. മഴവിന്റെ ആർത്തി വർത്തമാനകാല മനുഷ്യന്റെ ആർത്തി തന്നെയാണ്. ചിറകൊടിഞ്ഞ പക്ഷിയുടെ ദയനീയാവസ്ഥ പാപം എന്ന പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഈ പ്രയോഗം വ്യക്തമാക്കുന്നത് വേദനയുടെ ആധിക്യം കൊണ്ട് കാട്ടുപക്ഷി തൊണ്ട ഇടറിക്കൊണ്ട് പാടുകയാണ്. ആ ഗാനം ഒന്നേറ്റുപാടാൻ ഇണക്കിളി കൂടെയില്ല. കൂട്ടിനായി മറ്റു കിളികൾ ഒന്നും തന്നെയില്ല. സ്വന്തം ശരീരത്തിന്റെ ചൂട് നൽകി പോറ്റി വളർത്തിയ മക്കളും അമ്മയുമായി കൊത്തിപ്പിരിഞ്ഞ് പോയി. മനസ്സിൽ വെളിച്ചവും കാറ്റും ഗാനവും കൂടിയിരുത്തിയ ആർക്കോ വേണ്ടി പക്ഷി പാടുകയാണ്. വരാൻ പോകുന്ന സന്ധ്യ നേരത്തെ കണ്ണാകുന്ന ദുരിപത്താൽ ഒഴിഞ്ഞുകൊണ്ട് കൊച്ചു രാപ്പൂ ഉണർന്ന നേരത്ത് ചിറകൊടിഞ്ഞ കാട്ടുപക്ഷി ഒരു പാട്ട് പതുക്കെ മൂളുകയായി. കൊത്തി പിരിഞ്ഞു പോയി മെയ്ചൂടി ലടവെച്ചുണർത്തിയ കൊച്ചു മക്കൾ. വാർദ്ധക്യത്തിലെ നിസ്സഹായതയും ഒറ്റപ്പെടലിന്റെ വേദനയും ഈ വരികളിലൂടെ നിഴലിച്ചു കാണാം. സ്വന്തം ശരീരത്തിലെ ചൂട് നൽകി മുട്ട വിരിച്ചു വളർത്തിയ മക്കൾ കൊത്തുകൂടി പിരിഞ്ഞു പോയത് വേദനയോടെ പക്ഷി ഓർക്കുകയാണ്. ആപത്തുകാലത്ത് ഉപകരിക്കാത്ത മക്കൾ വർത്തമാനകാല മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയെ കൂടെ പ്രതിഫലിക്കുന്നു. വരാൻ പോകുന്ന സന്ധ്യയെ പ്രതീക്ഷയോടെ നോക്കുന്ന പക്ഷിയുടെ ചിത്രം, വരവായ ഒരന്തിയെ ഉണർന്ന നേരം എന്നീ വരികളിലൂടെ കവിയത്രി വ്യക്തമാക്കുന്നു. കുടിയിരുത്തുക, കണ്ണാലൊഴിയുക എന്നിവ സങ്കടം കൊണ്ടുണ്ടായ പ്രാർത്ഥനാഭരിതമായ അന്തരീക്ഷത്തെ ധരിപ്പിക്കുന്നു. കാട്ടുപക്ഷിയുടെ രാത്രിയിൽ ഉയർന്നു കേൾക്കുന്ന പാട്ട് കേൾക്കുന്നതിന് വനത്തിലെ മരവും മഴയും കുളിരും നിഴലും പുഴയും കൂടെ കൂട്ടിനുണ്ട്. ആഹ്ലാദവും സ്വപ്നവും കണ്ണീരും ഇഴുകിച്ചേർന്ന പാട്ട് മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കാൻ കൂടിയുള്ളതാണ്. മരക്കൊമ്പിൽ തനിച്ചിരുന്ന് ആർദ്രമായി പാടുന്ന പക്ഷി ഒടിഞ്ഞ ചിറകെന്ന വർത്തമാനകാലത്തെ അവസ്ഥയെ, ഒടിഞ്ഞ ചിറകിന് എന്ത് സംഭവിക്കും എന്ന ഭാവി അവസ്ഥയോ ഓർക്കാതെ എല്ലാം മറന്നിരുന്ന് ഇരിക്കുന്ന ചിത്രമാണ് ഈ കവിതയിലൂടെ വരച്ചു കാട്ടുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കാട്ടുപക്ഷി ചിന്തിക്കുന്നില്ല എന്ന് വളരെ മനോഹരമായി തന്നെ ഈ കവിതയിലൂടെ നമുക്ക് മുൻപിൽ തുറന്നു കാട്ടുകയാണ് കവിയത്രി ചെയ്യുന്നത്.